വോട്ടെടുപ്പിനിടെ കാസർഗോഡ് ജില്ലയിലുണ്ടായ വിവിധ അക്രമ സംഭവങ്ങളിലായി 15 പേർക്കാണ് പരിക്കേറ്റത്. സംഘർഷം പടരാതിരിക്കാൻ പോലീസ് ജാഗ്രത പുലർത്തിയതുകൊണ്ട് മാത്രം അക്രമ സംഭവങ്ങൾ ഇത്രയിലും ഒതുങ്ങി. കള്ളവോട്ടിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത്. പന്നക്കാട് ശ്രീനാരായണ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം LDF UDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 LDF പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. DYFI പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറയുന്നു. പന്നക്കാട് ശ്രീനാരായണ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം LDF UDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 UDF പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. DYFI പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നാണ് പരിക്കേറ്റവർ പറയുന്നത്. ഉദുമ മണ്ഡലത്തിലെ ചട്ടഞ്ചാൽ തെക്കിൻ സ്കൂളിൽ സംഘർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TD കബീറിന് കുത്തേറ്റു. അക്രമികളെ തടയാൻ എത്തിയ UDF പ്രവർത്തകന് പരിക്കുണ്ട്. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കബീർ അപകടനില തരണം ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതേസമയം 2 സംഭവങ്ങളിലുമായി പരിക്കേറ്റ 5 ഇടതുമുന്നണി പ്രവർത്തകരും ഇപ്പോൾ ചികിത്സയിലാണ്. UDF കരുതുകൂട്ടി ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് LDF ആരോപിച്ചത്. NDA ബൂത്ത് ഏജന്റുമാരെ CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് BJP നേതാക്കളും DYSPക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. സംഘർഷമുണ്ടായ സ്ഥലങ്ങളിലെല്ലാം പോലീസ് നിരീക്ഷണം ശക്തമാക്കി. അതേസമയം മണ്ഡലത്തിലെ ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാവും എന്ന പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. പോളിംഗ് ആരംഭിച്ച രാവിലെ 7 മുതൽ സംസ്ഥാനമെമ്പാടും ബൂത്തുകളിൽ വോട്ടർമാരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. ശക്തമായ ത്രികോണ മത്സരം നടന്ന പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിൽ ഉച്ചയോടെ 40% അധികം പേർ വോട്ട് ചെയ്തിരുന്നു. 2014 74% എന്ന പോളിംഗ് 6.5 മറികടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 8 മണ്ഡലങ്ങളിൽ 2014 കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി. കണ്ണൂർ കഴിഞ്ഞാൽ ആലപ്പുഴയിലും വയനാട്ടിലുമാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച വയനാട്ടിൽ 80% പിന്നിടുന്ന ഒരു സാഹചര്യം. ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി നിയമസഭാ മണ്ഡലങ്ങളിൽ 80%ലേറെ പേർ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ചാലക്കുടി, ആലത്തൂർ, കാസർഗോഡ് മണ്ഡലങ്ങളിലും പോളിംഗ് കുതിച്ചുയർന്നു. പൊന്നാനിയിലാണ് നിലവിൽ കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാലാവസ്ഥ പ്രതികൂലം ആകുമെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും അവസാന മണിക്കൂറിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാത്രിയടക്കം വലിയ ക്യൂവാണ് ബൂത്തുകളിൽ അനുഭവപ്പെട്ടത്. 6 മണിക്ക് ക്യൂവിലുണ്ടായിരുന്നവരെല്ലാം വോട്ടിന് അവസരം നൽകിയപ്പോൾ പലയിടത്തും പോളിംഗ് രാത്രിയിലേക്ക് നീളുന്ന ഈ സാഹചര്യം. വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറുണ്ടായ സ്ഥലങ്ങളിൽ പോളിംഗ് സമയം നീട്ടണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുവദിച്ചില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.